അപ്പൊ നല്ല വെയിറ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് മീൻ? രണ്ട് മീൻ എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കോമൻറ്റ് ചെയ്യാം. ഹായ്, ഹലോ, യാസർ ഫോറിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് മുത്തുക്കാൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരുപാട് വെച്ചാൽ കുറേ ദിവസത്തിൻ്റെ ആഗ്രഹമാണ്, ഒരു കാർപ്പ് മീനില്ലേ, ആ മീനൊന്ന് വാങ്ങിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ആ ഒരു മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മീനും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മീനെ കാണിച്ചു തരാം. ഇതിപ്പോൾ അങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരുന്നുള്ളൂ, ഒരു 10-50 മീനോളുണ്ട്. അപ്പോൾ ഇത് ജോഡിക്ക് വരണത് 30 രൂപയാണ് ജോഡിക്ക് വരണത്. അപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത് കോട്ടക്കൽ അക്വഫിഷിൽ നിന്നാണ് ഈ കാർപ്പ് മീൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരുപാടുണ്ട്, വെറൈറ്റി ഒരു അടിപൊളി, എന്താ പറയുക, വലിയൊരു അക്വഫിഷാണ് കോട്ടക്കലുള്ള അക്വഫിഷ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു കാർപ്പ് മീൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടക്കിടക്ക് അവിടെ പോകാറുണ്ട്, എനിക്ക് അറിയുന്നുണ്ട്, ഇടക്കിടക്ക് പോകുന്ന അക്വഫിഷാണ് അവിടെ. അപ്പോൾ പോകുന്ന സമയത്തൊക്കെ ഇത് വാങ്ങിക്കണം എന്ന് കരുതും, പക്ഷെ വാങ്ങാറില്ല. അപ്പോൾ ഇന്ന് പിന്നെ ഒന്നും നോക്കിയില്ല, ആണ്ട് വാങ്ങിച്ചു. അങ്ങനെ 50 മീൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മീനെ കാണിച്ചിട്ട് ഈ കാർപ്പ് മീൻ എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലോ കാണാൻ. അപ്പോൾ പിന്നെ നന്നായിട്ട് ഇണങ്ങണ മീനും കൂടിയാണ് ഈ കാർപ്പ് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജോഡിക്ക് 30 രൂപയാണ് വരുന്നത്. അപ്പോൾ ഒരു 50 പീസോളം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രാത്രി, അപ്പോൾ ഇനി വാങ്ങിയത് എൻ്റെ കൂട്ടുകാർക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ രാത്രി ഒരു വീട് വന്നത് കേട്ടോ. അപ്പോൾ വാങ്ങി വരണ അതിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം, നമ്മളെ കാർപ്പ് മീൻ കണ്ടില്ല എങ്ങനെയുണ്ട്. അപ്പോൾ വാങ്ങി വരണ ഒരു ടൈമാണിത്, കവറിലാക്കിയിട്ടാണ് എന്താ അതുപോലെ ആക്കിയിട്ടാണ് വരണത്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് മീൻ? അപ്പം ഇത് രാത്രി ആയിട്ടോ, അത് ക്ലിയർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. രാത്രിയാണ്, ഏകദേശം എല്ലാ സമയപ്പൊരു 8:30 കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കണം കേട്ടോ. അപ്പം ഇത് ടാക്കി കാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചാൽ എങ്ങനെയുണ്ട് മീൻ, എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഫുള്ള് അടിയിലാണ് കേട്ടോ. സാറില്ലാടാ, എനിക്ക് ശരിക്കും ഓടി കളിക്കാട്ട, കാരണം ഞങ്ങളിപ്പോ ടാക്ക് ചെയ്ത് ആക്കി തരാം. എങ്ങനെ ഇത് ഒഴിവാക്കാ? ഇത് ആ ടാക്കിയില് ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ വെക്കുക, ഇതോടൊക്കെ ഇങ്ങനെ താഴ്ത്തി വെക്കുക, പിന്നെ ഇത് കവർ ഊരിയിട്ട് മീനായിക്ക് ആക്കുക. ആ ഇതാണ് കേട്ടോ കാർപ്പ് മീൻ, കണ്ടില്ലേ ഇങ്ങനെ. അപ്പൊ രാത്രി ആയതുകൊണ്ട് എത്രമാത്രം ക്ലിയർ ഉണ്ട് എന്നുള്ളത് അറിയില്ല. ഇതാണ് കാർപ്പ് മീൻ, കണ്ടില്ലേ. അപ്പൊ വാങ്ങി വരികയാണ്. അപ്പൊ ഇത് കവറിലാണ് കേട്ടോ വാങ്ങി വരികയാണ്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് ഇത് അങ്ങനെ ഒന്തിച്ച് പിടിച്ചതാ. മറ്റേ കയ്യെ കാണുന്നുണ്ട്, നമ്മുടെ വെച്ചിട്ട് കാണിച്ചു തരാം. എത്രമാത്രം ക്ലിയർ ഉണ്ട് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഇത് രാത്രി 8:30 ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ ഇതാണ് മീൻ. കുറേ നാളായി കാർപ്പ് വാങ്ങിക്കണം എന്ന് ഇങ്ങനെ കരുതുന്നു. അപ്പം ഇതൊന്നും നോക്കില്ല, അപ്പം ഇന്ന് അങ്ങോട്ട് വാങ്ങിച്ചു. അവിടെ വെയിറ്റുണ്ട്. ടാക്കിക്ക് ആക്കിയതിന് ശേഷം, ടാക്കിലാക്കി കഴിഞ്ഞപ്പോൾ എന്തായാലും കാണാൻ കഴിയില്ല, കാരണം ഈട്ടാണ്. അപ്പോൾ നമുക്ക് ടാക്കിലാക്കിയതിന് ശേഷം നാളെ ഞാൻ വീഡിയോ എടുക്കാം. ഞാൻ ഇപ്പം ഇങ്ങനെ കാണിച്ചു തരുന്നത് വാങ്ങിച്ച ഒരു സന്തോഷം. വാങ്ങിയാൽ മീനല്ല, ഒന്ന് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. എങ്ങനെയുണ്ട് മീൻ, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് കോമെൻ്റ് ചെയ്യണം. അപ്പോ ഞാൻ ടാക്കിക്ക് ആക്കട്ടെ കേട്ടോ. അപ്പൊ ടാക്കിക്ക് ആക്കുമ്പോ ഭയങ്കര ഇഷ്ടമാവും, അവിടെ പുറത്താണ് ഇപ്പൊ ടാക്കി ഉള്ളത്. അപ്പൊ ഭയങ്കര ഇഷ്ടമാവും. അപ്പം ആക്കിയതിനു ശേഷം
ഞാൻ നാളെ വീഡിയോ കാണിച്ചു തരുന്നുണ്ട് ബാക്കി. അപ്പോൾ ഇന്നും പറയണമായിരുന്നു തന്നെ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ 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 വീഡിയോസായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും ബൈ.